ി ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ബാബു പറയുന്നു മധുരമായ കുട്ടികളെ നിങ്ങളിപ്പോൾ വളരെ ഓരത്ത് നിൽക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ ഇക്കരെ നിന്ന് അക്കരയ്ക്ക് പോകണം വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തണം ചോദ്യം അവസ്ഥയെ അജഞ്ചലവും ദൃഢവുമാക്കി മാറ്റാൻ ഏതൊരു കാര്യം ഓർമ്മയിൽ വെക്കണം ഉത്തരം കഴിഞ്ഞുപോയത് കഴിഞ്ഞു കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കരുത് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കണം സദാ ഒന്നിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവസ്ഥ അജഞ്ചലവും സുദൃഢവുമായി മാറും നിങ്ങളിപ്പോൾ കലിയുഗത്തിലെ പരിധികളുപേക്ഷിച്ചു പിന്നീട് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് എന്തിനാണ് ഓർമ്മിക്കുന്നത് അതിലേക്ക് അല്പം പോലും ബുദ്ധി പോകരുത് ഇത് തന്നെയാണ് സൂക്ഷ്മമായ പഠിപ്പ് ധാരണയ്ക്കുള്ള മുഖ്യസാരം സാരം പറകിലേക്ക് തിരിഞ്ഞു നോക്കരുത് ഒരു കാര്യത്തിലും നിന്നു പോകരുത് ഒരു ബാബയ്ക്ക് നേരെ നോക്കിക്കൊണ്ട് തന്റെ അവസ്ഥയെ ഏകരസമാക്കി വെക്കണം ബുദ്ധിയിൽ ഓർമ്മ വെക്കണം നമ്മളിപ്പോൾ ഓരത്ത് നിൽക്കുന്നു വീട്ടിലേക്ക് പോകണം അശ്രദ്ധ ഉപേക്ഷിക്കണം തന്റെ അവസ്ഥ ഉറപ്പിക്കാൻ വേണ്ടി ഗുപ്തമായ പുരുഷാർത്ഥം ചെയ്യണം വരദാനം തീവ്രഗതിയിലുള്ള സേവനത്തിലൂടെ വിശ്വരിവർത്തന കാര്യത്തെ സമ്പന്നമാക്കുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ തീവ്രഗതിയിലുള്ള സേവനം ചെയ്യാൻ വേണ്ടി സംഘടിത രൂപത്തിൽ ജ്ഞാനവും യോഗവും അഥവാ രൂപ ബസന്ത് ഈ രണ്ട് കാര്യത്തിന്റെയും സന്തുലനം വേണം ബസന്ത് എന്നാൽ ഒരേ സമയത്ത് അനേക ആത്മാക്കൾക്ക് സന്ദേശം കൊടുക്കുന്ന കാര്യം ചെയ്യുക അതേപോലെ രൂപ അർത്ഥം ഓർമ്മയുടെ ബലത്തിലൂടെ ശ്രേഷ്ഠ സങ്കല്പശക്തി മുഖേന തീവ്രഗതിയുള്ള സേവനം ചെയ്യൂ ഇതിന്റെയും മാർഗങ്ങൾ ആരായോ അതോടൊപ്പം സംഘടിത രൂപത്തിൽ ദൃഢസങ്കൽപ്പത്തിലൂടെ പഴയ സംസ്കാരം സ്വഭാവം പഴയ പെരുമാറ്റം എന്നിവയാകുന്ന എള്ളും യവവും യജ്ഞത്തിൽ അർപ്പിക്കൂ അപ്പോൾ വിശ്വപരിവർത്തന കാര്യം സമ്പന്നമാകും അഥവാ യജ്ഞത്തിന്റെ സമാപ്തിയുണ്ടാകും സ്ലോഗൻ ബാലകന്റെയും അധികാരിയുടെയും സന്തുലനത്തിലൂടെ ആസൂത്രണത്തെ പ്രയോഗത്തിലേക്ക് ഓം ശാന്തി ദിവസങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു സത്യുഗം മുതൽ സമയം കടന്നുപോയി പോയി ഇപ്പോ വന്ന് കലിയുഗത്തിന്റെയും അന്തിമത്തിൽ നിൽക്കുകയാണ് ചിന്തിച്ചു നോക്കൂ ഈ സത്യുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗത്തിന്റെ ചക്രവും ഒരു മാതൃക പോലെയാണ് സൃഷ്ടി വളരെ വിശാലമാണ് അതിന്റെ മോഡൽ രൂപത്തെ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നു കലിയുഗം പൂർത്തിയാവുകയാണെന്ന് മുൻ പറയില്ലായിരുന്നു ഇപ്പോ മനസ്സിലായി എങ്കിൽ കുട്ടികൾക്കും ബുദ്ധി കൊണ്ട് സത്യുഗം മുതൽ ചക്രം കറങ്ങി കലിയുഗ അവസാനം അന്തിമത്തിലെത്തി നിൽക്കണം സമയമാകുന്ന സൂചി ടിക് ടിക് ആയി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം ഡ്രാമ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് അവശേഷിച്ചിട്ടുണ്ടായിരിക്കുക അല്പമുണ്ടായിരിക്കും മുൻപ് അറിയില്ലായിരുന്നു ഇപ്പോ ബാബ മനസ്സിലാക്കി തന്നു അന്തിമത്തിലെത്തി നിൽക്കുകയാണ് ഈ ലോകത്തിൽ നിന്ന് ആ ലോകത്തിലേക്ക് പോകണമെങ്കിൽ ബാക്കി കുറച്ച് സമയമേ ഉള്ളൂ ഈ ജ്ഞാനവും ഇപ്പോഴാണ് ലഭിച്ചിട്ടുള്ളത് നമ്മൾ സത്യയുഗം മുതൽ ചക്രം കറങ്ങിക്കറങ്ങി ഇപ്പോൾ കലിയുഗ അവസാനം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ തിരിച്ചു പോകണം വരാനും പോകാനുമുള്ള വാതിലുണ്ടായിരിക്കും ഇതും അങ്ങനെയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കണം ബാക്കി കുറച്ചു സമയമേയുള്ളൂ ഇത് പുരുഷോത്തമ സംഗമ യുഗമാണ് ഇപ്പോൾ നമ്മൾ അറ്റത്തെത്തി നിൽക്കുകയാണ് വളരെ കുറച്ച് ഉള്ളൂ ഇപ്പോ ഈ പഴയ ലോകത്തിൽ നിന്ന് മോഹമില്ലാതാക്കണം ഇപ്പോൾ പുതിയ ലോകത്തിലേക്ക് പോകണം വിവേകം വളരെ സഹജമായാണ് ലഭിക്കുന്നത് ഇത് ബുദ്ധിയിൽ വെക്കണം ചക്രം ബുദ്ധിയിൽ കറക്കണം ഇപ്പോൾ നിങ്ങൾ കലിയുഗത്തിലല്ല നിങ്ങൾ ഈ പരിധി ഉള്ളതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ് പിന്നീട് ആ വശത്ത് അതായത് കലിയുഗത്തിലുള്ളവരെ ഓർമ്മിക്കുന്നതിന്റെ ആവശ്യം എന്താണ് പഴയ ലോകത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ആ വശത്തുള്ളവരെ അഥവാ കലിയുഗത്തിലുള്ളവരെ ഓർമ്മിക്കുന്നതിന്റെ ആവശ്യം എന്താണ് നമ്മൾ പുരുഷോത്തമ സംഗമ യുഗത്തിലാണെങ്കിൽ പറകിലേക്ക് നോക്കേണ്ട ആവശ്യം തന്നെ എന്താണ് എന്തിനാണ് ബുദ്ധിയോഗം വികാരി ലോകത്തോട് വെക്കുന്നത് ഇത് വളരെ സൂക്ഷ്മമായ കാര്യമാണ് ബാബയ്ക്കറിയാം ചിലർ ഒരു രൂപ പോയിട്ട് ഒരു പോലും മനസ്സിലാക്കുന്നില്ല കേട്ടിട്ട് പിന്നീട് മറന്നു നിങ്ങൾക്ക് പിറകിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല ബുദ്ധി ഉപയോഗിക്കണം നമ്മൾ മറികടന്നു കഴിഞ്ഞു പിന്നെ പറകിലേക്ക് നോക്കേണ്ട ആവശ്യം തന്നെ എന്താണ് കഴിഞ്ഞു പോയത് കഴിഞ്ഞു ബാബു പറയുന്നു എത്ര സൂക്ഷ്മമായ കാര്യങ്ങളാണ് മനസ്സിലാക്കി തരുന്നത് എന്നാലും കുട്ടികളുടെ തല കഴിഞ്ഞതിന്റെ പിറകെ എന്തിനാണ് തൂങ്ങിക്കടക്കുന്നത് കലിയുഗത്തിലേക്കാണ് തൂങ്ങി കിടക്കുന്നത് ബാബു പറയുന്നു തല ഈ വശത്തേക്ക് വെക്കൂ ആ പഴയ ലോകം നിങ്ങൾക്ക് പ്രയോജനമുള്ളതല്ല ബാബ പഴയ ലോകത്തോട് വൈരാഗ്യമുണ്ടാക്കുകയാണ് പുതിയ ലോകം മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് പഴയ ലോകത്തോട് വൈരാഗ്യം അങ്ങനെയാണോ നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിക്കൂ ബാബ് പറയുന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുപോയ കാര്യത്തെ ചികയരുത് പഴയ ലോകത്തോട് ഒരാഗ്രഹവും വെക്കരുത് ഇപ്പോൾ ഒരേ ഒരു ഉയർന്ന ആഗ്രഹം വെക്കണം നമുക്ക് സുഖധാമത്തിലേക്ക് പോകണം ബുദ്ധിയിൽ സുഖധാമം തന്നെ ഓർമ്മ വരണം പഴയതിലേക്ക് എന്തിനാണ് തിരിയേണ്ട ആവശ്യം എന്നാൽ ഒരുപാട് പേരുടെ പുറം തിരിഞ്ഞു പോകുന്നു നിങ്ങളിപ്പോൾ പുരുഷോത്തമ സംഗമ യുഗത്തിലാണ് പഴയ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇത് വിവേകത്തിന്റെ കാര്യമാണ് എവിടെയും നിൽക്കരുത് എവിടെയും നോക്കരുത് കഴിഞ്ഞതിനെ ഓർമ്മിക്കരുത് ബാബു പറയുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ കഴിഞ്ഞതിനെ ചിന്തിക്കരുത് ഒരു വശത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കൂ അപ്പൊ മാത്രമേ അജഞ്ചലവും സ്ഥിരവും സുദൃഢവുമായ അവസ്ഥയുണ്ടാകൂ ആ വശത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പഴയ ലോകത്തിലെ മിത്രസംബന്ധികൾ മുതലായവ ഓർമ്മ വന്നുകൊണ്ടിരിക്കും എല്ലാവരും നമ്പർ വൈസ് ആണ് ഇന്ന് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും നാളെ വീണുപോയാൽ മനസ്സ് പാടെ മാറും മുരളി കേൾക്കാൻ പോലുമുള്ള താല്പര്യം ഇല്ലാതാകുന്ന തരത്തിൽ ഗൃഹപ്പിഴ ബാധിക്കും അങ്ങനെ ഉണ്ടാകാറില്ലേ എന്ന് ചിന്തിക്കൂ ബാബു പറയുന്നു നിങ്ങൾ ഇപ്പോൾ സംഗമത്തില് നിൽക്കുകയാണെങ്കിൽ മുന്നിലേക്ക് തന്നെ നോക്കണം മുന്നിൽ പുതിയ ലോകം അപ്പോഴേ സന്തോഷമുണ്ടാകൂ ഇപ്പോ കുറച്ചു ദൂരം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോ നമ്മുടെ പ്രദേശത്തെ വൃക്ഷങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയാറില്ലേ ശബ്ദമുണ്ടാക്കിയാൽ തന്നെ അവർക്ക് കേൾക്കാം കുറച്ചു ദൂരം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതായത് തീർത്തും മുന്നിലാണ് നിങ്ങൾ ഓർമ്മിക്കുമ്പോൾ ദേവതകൾ വരുന്നു മുൻപൊന്നും വരില്ലായിരുന്നു സൂക്ഷ്മവതനത്തിൽ എന്താണ് അമ്മായി അച്ഛന്റെ വീട്ടുകാർ വരാറുണ്ടായിരുന്നുവോ ഇപ്പോഴാണെങ്കിൽ അച്ഛന്റെ വീട്ടുകാരും അമ്മായി അച്ഛന്റെ വീട്ടുകാരും തമ്മിൽ ചെന്ന് കാണാറുണ്ട് എന്നാലും കുട്ടികൾ മുന്നോട്ടു പോകവേ മറന്നു പോകുന്നു ബുദ്ധിയോഗം പഴയതിലേക്ക് പോകുന്നു ബാബു പറയുന്നു നിങ്ങൾ എല്ലാവരുടെയും ഇത് അന്തിമ ജന്മമാണ് നിങ്ങൾക്ക് പിന്മാറരുത് അക്കരെ കടക്കണം ഇക്കരയിൽ നിന്ന് അക്കരെ കടക്കണം മരണം സമീപത്തെത്തിക്കൊണ്ടിരിക്കുന്നു ബാക്കി കേവലം ചുവടുവെക്കണം തോണി തീരത്തേക്ക് അടുക്കുമ്പോൾ ആ വശത്തേക്ക് ചുവട് വെക്കണമല്ലോ നിങ്ങൾ കുട്ടികൾക്ക് ഓരോ ചേർന്ന് നിൽക്കണം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് ആത്മാക്കൾ പോകുന്നത് തന്റെ മധുരമായ വീട്ടിലേക്കാണ് ഇത് ഓർമ്മ വന്നാൽ പോലും സന്തോഷം നിങ്ങളെ അജഞ്ചലവും സുദൃഢവുമാക്കി മാറ്റും ഇത് തന്നെ വിചാരസാഗര മതനം ചെയ്തുകൊണ്ടിരിക്കണം ഇതാണ് ബുദ്ധിയുടെ കാര്യം ആത്മാവായി നമ്മൾ പോകുകയാണ് ഇപ്പോൾ ബാക്കി കുറച്ചു ദൂരമേ ഉള്ളൂ ബാക്കി കുറച്ച് സമയമേയുള്ളൂ ഇതിനെയാണ് ഓർമ്മയുടെ യാത്ര എന്ന് പറയുന്നത് ഇതും മറന്നുപോകുന്നു ചാർട്ട് എഴുതാൻ മറന്നുപോകുന്നു പോകുന്നു തന്റെ ഹൃദയത്തില് കൈവച്ച് ചോദിക്കൂ ബാബ എന്താണോ പറയുന്നത് ഇങ്ങനെ സ്വയത്തെ മനസ്സിലാക്കൂ നമ്മൾ അടുത്തുള്ള വഴിയിൽ നിൽക്കുകയാണ് നമ്മുടെ അവസ്ഥ അങ്ങനെയാണോ ബുദ്ധിയിൽ ഒരു ബാബ തന്നെ ഉണ്ടായിരിക്കണം ബാബ ഓർമ്മയുടെ യാത്ര ഭിന്ന ഭിന്ന പ്രകാരത്തിലൂടെ പഠിപ്പിക്കുന്നു ഈ ഓർമ്മയുടെ യാത്രയിൽ തന്നെ മുഴുകിയിരിക്കണം മതി ഇനി നമുക്ക് പോകണം ഇവിടെ എല്ലാം അസത്യമായ സംബന്ധങ്ങളാണ് സ്വയത്തെ നോക്കൂ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് സത്യുഗം മുതൽ ഈ ചക്രം ബുദ്ധിയിൽ ഓർമ്മിക്കൂ നിങ്ങൾ സ്വദർശന ചക്രധാരികളാണല്ലോ സത്യുഗം മുതൽ ചക്രം കറങ്ങി ഇപ്പോൾ തീരത്ത് നിൽക്കുന്നു കുറച്ചു ഉള്ളൂ പലരും തന്റെ സമയം ഒരുപാട് വ്യർത്ഥമായി പാഴാക്കിക്കൊണ്ടിരിക്കുന്നു അഞ്ചോ പത്തോ മിനിറ്റ് പോലും ബുദ്ധിമുട്ടിയായിരിക്കും ഓർമ്മയിലിരിക്കുക മുഴുവൻ ദിവസവും സുദർശന ചക്രധാരികളായി മാറണം എന്നാൽ അങ്ങനെയൊന്നുമല്ല ബാബ ഭിന്ന ഭിന്ന പ്രകാരത്തിലും മനസ്സിലാക്കി തരുന്നു ആത്മാവിന്റെ തന്നെ കാര്യമാണ് നിങ്ങളുടെ ബുദ്ധിയിൽ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ബുദ്ധിയിൽ ഇത് എന്തുകൊണ്ട് ഓർമ്മ വരുന്നില്ല ഇപ്പോൾ നമ്മൾ തീരത്ത് നിൽക്കുന്നു ഈ തീരം എന്തുകൊണ്ട് ബുദ്ധിയിൽ ഓർമ്മ നിൽക്കുന്നില്ല നമ്മൾ പുരുഷോത്തമരായി മാറുകയാണെന്ന് അറിയാമെങ്കിൽ തീരത്ത് ചെന്ന് നിൽക്കൂ പേൻ പോലെ അരിച്ചു കൊണ്ടിരിക്കും എന്തുകൊണ്ട് ഈ അഭ്യാസം ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചക്രം ബുദ്ധിയിൽ വരുന്നില്ല ഇത് സ്വദർശന ചക്രമാണ് ബാബു തുടക്കം മുതൽ മുഴുവൻ ചക്രവും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ബുദ്ധി മുഴുവൻ ചക്രവും കറങ്ങി തീരത്ത് വന്ന് നിൽക്കണം വേറെ ഒരു പുറമേ ഉള്ള അന്തരീക്ഷവും ബുദ്ധിമുട്ടുണ്ടാക്കരുത് തോറും നിങ്ങൾ കുട്ടികൾക്ക് നിശബ്ദതയിലേക്ക് തന്നെ പോകണം സമയം പാഴാക്കരുത് പഴയ ലോകത്തെ ഉപേക്ഷിച്ച് പുതിയ സംബന്ധവുമായി തന്റെ ബുദ്ധിയോഗം വെക്കൂ യോഗം ചെയ്യുന്നില്ല എങ്കിൽ പാപം എങ്ങനെ ഇല്ലാതാകും നിങ്ങൾക്കറിയാം ഈ ലോകം തന്നെ ഇല്ലാതാകണം ഇതിന്റെ മോഡൽ എത്ര ചെറുതാണ് അയ്യായിരം വർഷത്തിന്റെ ലോകമാണ് അജ്മീറിൽ സ്വർഗത്തിന്റെ ചിത്രമുണ്ട് എന്നാൽ ആർക്കെങ്കിലും ഓർമ്മ വരുമോ അവർക്ക് എന്തറിയാം കുറിച്ച് സ്വർഗം നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് ശേഷമേ വരൂ എന്നാണ് മനസ്സിലാക്കുന്നത് ബാബ നിങ്ങൾ കുട്ടികൾക്ക് കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കി തരുന്നു ഈ ലോകത്തിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടും ബുദ്ധിയിൽ ഇത് ഓർമ്മ വയ്ക്കൂ ഈ ലോകം ഇപ്പോൾ ഇല്ലാതാകാൻ പോകുകയാണ് ഇപ്പോൾ പോകണം നമ്മൾ അന്തിമത്തിൽ നിൽക്കുന്നു ഓരോ ചുവടും പേനിനെ പോലെയാണ് ഇരിക്കുന്നത് ലക്ഷ്യം എത്ര ഉയർന്നതാണ് ബാബയ്ക്ക് ലക്ഷ്യത്തെ അറിയാം ബാബയോടൊപ്പം ദാതയുമുണ്ട് ഒരുമിച്ചാണ് ബാബയ്ക്ക് മനസ്സിലാക്കി തരാമെങ്കിൽ ഈ എന്താ മനസ്സിലാക്കി തരാൻ സാധിക്കില്ലേ ബ്രഹ്മ ബാബയും കേൾക്കുന്നുണ്ട് ഈ ബ്രഹ്മ എന്താ ഇങ്ങനെ ഇങ്ങനെ വിചാരസാഗര മതനം ചെയ്യാറുണ്ടായിരിക്കില്ലേ ബാബ നിങ്ങൾക്ക് വിചാരസാഗര മതനത്തിനുള്ള പോയിന്റുകളാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബാബ വളരെ പിന്നിലൊന്നുമല്ല വാലുപോലെ തൂങ്ങി കിടക്കുകയാണ് പിന്നീട് എങ്ങനെയാണ് പിറകിലാകുക ഈ ഗുഹ്യ ഗുഹ്യമായ കാര്യങ്ങളെല്ലാം ധാരണ ചെയ്യണം അശ്രദ്ധ ഉപേക്ഷിക്കണം ബാബയുടെ അടുത്ത് രണ്ട് രണ്ട് വർഷങ്ങൾക്ക് ശേഷം വരുന്നുണ്ട് നമ്മൾ വളരെ ഓരത്ത് നിൽക്കുകയാണെന്ന കാര്യം ഓർമ്മയുണ്ടായിരിക്കുമോ ഇപ്പോൾ പോകണം അങ്ങനെയുള്ള അവസ്ഥ എത്തിയാൽ പിന്നെ എന്താണ് വേണ്ടത് ബാബ ഇതും മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇരട്ട കിരീടധാരികൾ ഇത് വെറും പേരു മാത്രമാണ് ബാക്കി പ്രകാശത്തിന്റെ കിരീടം ഒന്നും അവിടെ ഉണ്ടായിരിക്കില്ല ഇത് പവിത്രതയുടെ അടയാളമാണ് ഏതൊക്കെ ധർമ്മസ്ഥാപകരുണ്ടോ അവരുടെ എല്ലാ ചിത്രങ്ങളിലും പ്രകാശത്തെ കാണിക്കാറുണ്ട് എന്തുകൊണ്ടെന്നാൽ അവർ നിർവികാരിയും സദോ പ്രധാനവുമാണ് പിന്നീട് രജോയിലേക്കും തമോയിലേക്കും വരുന്നു നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാന ലഭിക്കുന്നു അതിൽ മുഴുകിയിരിക്കണം ഒരു പക്ഷേ നിങ്ങൾ ഈ ലോകത്തിലാണെങ്കിലും ബുദ്ധിയുടെ യോഗം അവിടെയായിരിക്കണം അവരോടും കടമ നിറവേറ്റണം എന്നാൽ ഈ കുലത്തിലുള്ളവർ വരും തൈകൾ നടണം ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ തീർച്ചയായും മുന്നിലും പിന്നിലുമായി വരും പിന്നിൽ വരുന്നവർ കൂടി മുന്നിലുള്ളവരെക്കാളും ശക്തിശാലിയായി മുന്നോട്ടു പോകും ഇത് അവസാനം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും അവർ പഴയവരെക്കാളും ശക്തിശാലിയായി ചുവടുകൾ വെക്കും ഓർമ്മയുടെ യാത്രയെ ആധാരമാക്കിയാണ് എല്ലാ ഫലവും ഒരു പക്ഷേ വൈകി വന്നാലും ഓർമ്മയുടെ യാത്രയിലും മുഴുകണം ബാക്കി എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ഒരു യാത്രയിലിരിക്കണം ഭോജനം കഴിക്കണം നല്ല രീതിയിൽ ഓർമ്മയിൽ ഇരിക്കുകയാണെങ്കിൽ ഈ സന്തോഷം പോലൊരു മരുന്ന് വേറെയില്ല ഈ ചിന്ത തന്നെ ഉണ്ടായിരിക്കണം നമ്മൾ ഇപ്പോൾ പോകുകയാണ് ഇരുപത്തൊന്ന് ജന്മത്തേക്കുള്ള രാജ്യഭാഗ്യം ലഭിക്കുന്നു ലോട്ടറി ലഭിക്കുന്നവർക്ക് സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കാറില്ലേ ഒരുപാട് പരിശ്രമിക്കണം ഇതിനെയാണ് അന്തിമ അമൂല്യ ജീവിതം എന്ന് പറയുന്നത് ഓർമ്മയുടെ യാത്രയിൽ വളരെയധികം ആനന്ദമുണ്ട് ഹനുമാൻ പോലും പുരുഷാർത്ഥം ചെയ്ത് ചെയ്ത് സ്ഥിരതയുള്ളതായി മാറിയില്ലേ വൈക്കോൾ കൂനയ്ക്ക് തീ പിടിച്ചു രാവണന്റെ രാജ്യം കത്തിയരിഞ്ഞു ഇതൊരു കഥയുണ്ടാക്കിയിരിക്കയാണ് ബാബ യഥാർത്ഥ കാര്യം ഇരുന്ന് മനസ്സിലാക്കി തരുന്നു രാവണ രാജ്യം ഇല്ലാതാകും സ്ഥിരതയുള്ള ബുദ്ധി എന്ന് ഇതിനെയാണ് പറയുക മതി ഇനി കുറച്ചു ദൂരമേയുള്ളൂ നമ്മൾ പോകുകയാണ് ഈ ഓർമ്മയിൽ ഇരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ അപ്പോൾ സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കും ആയുസ് യോഗബലത്തിലൂടെയാണ് വർധിക്കുന്നത് നിങ്ങളിപ്പോൾ ദൈവീകമായ ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു പിന്നീടത് പകുതി കൽപ്പം വരേക്കും കൂടെ വരുന്നു ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഇത്രയും പുരുഷാർത്ഥം ചെയ്യുന്നു അതിലൂടെ നിങ്ങൾ ചെന്ന് ഈ ലക്ഷ്മി നാരായണനായി മാറുന്നു അപ്പോൾ എത്ര പുരുഷാർത്ഥം ചെയ്യണം ഇതിൽ അശ്രദ്ധ കാണിക്കാനോ അഥവാ സമയം പാഴാക്കാനോ പാടില്ല ആര് ചെയ്യുന്നുവോ അവർക്ക് ലഭിക്കും ബാബ ശിക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു കൽപ്പകൽപ്പം നമ്മൾ വിശ്വത്തിന്റെ അധികാരികളായി മാറുന്നു ഇത്രയും കുറഞ്ഞ സമയത്തിൽ അത്ഭുതം ചെയ്യുന്നു മുഴുവൻ ലോകത്തെയും പരിവർത്തനപ്പെടുത്തുന്നു ബാബയെ സംബന്ധിച്ചതൊരു വലിയ കാര്യമല്ല കൽപ്പകൽപ്പം ചെയ്യുന്നു ബാബ മനസ്സിലാക്കി തരുന്നു നടക്കുമ്പോഴും കറങ്ങുമ്പോഴും കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും തന്റെ ബുദ്ധിയോഗം ബാബയുമായി വെക്കൂ ഈ ഗുപ്തമായ കാര്യം ബാബ തന്നെയാണ് കുട്ടികൾക്ക് കുട്ടികൾക്കിരെന്ന് മനസ്സിലാക്കി തരുന്നത് തന്റെ അവസ്ഥയെ നല്ല രീതിയിൽ സമാഹരിച്ചുകൊണ്ടിരിക്കൂ ഇല്ലെങ്കിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ കഴിയില്ല നിങ്ങൾ കുട്ടികൾ നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ് പരിശ്രമം ചെയ്യുന്നത് മനസ്സിലാക്കുന്നു ഇപ്പോ നമ്മൾ ഓരോത്തു നിൽക്കുന്നു പിന്നീട് പറകിലേക്ക് എന്തിനാണ് തിരിഞ്ഞു നോക്കുന്നത് മുന്നോട്ട് ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ വളരെയധികം അന്തർമുഖത വേണം അതുകൊണ്ടാണ് ആമയുടെ ഉദാഹരണം പറയുന്നത് ഈ ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് സന്യാസിമാരാണെങ്കിൽ ഹടയോഗികളാണ് അവർക്ക് രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കില്ല അവർ കേൾക്കുമ്പോൾ മനസ്സിലാക്കും ഇവരെ നമ്മളെ അപമാനിക്കുകയാണ് അതുകൊണ്ട് ഇതുപോലും വളരെ യുക്തിയോടുകൂടി എഴുതണം ബാബയ്ക്കല്ലാതെ രാജയോഗം ആർക്കും പഠിപ്പിക്കാനും കഴിയില്ല പരോക്ഷമായി പറയുമ്പോൾ പിന്നെ ചിന്തയുണ്ടാകില്ല യുക്തിയോടുകൂടി വേണം പോകാൻ പാമ്പു മരിക്കണം വടിയൊടിയുകയും ചെയ്യരുത് കുടുംബത്തോടൊപ്പം പ്രീതി വെക്കൂ എന്നാൽ ബുദ്ധിയുടെ യോഗം ബാബയുമായി തന്നെ വെക്കണം നിങ്ങൾക്കറിയാം നമ്മളിപ്പോ ഒന്നിന്റെ മതപ്രകാരം പോകുന്നു ഇത് ദേവതയാകാനുള്ള മതമാണ് ഇതിനെയാണ് അദ്വൈത മതമെന്ന് പറയുന്നത് കുട്ടികൾക്ക് ദേവതയായി മാറണം എത്ര തവണ നിങ്ങളായി മാറിയിട്ടുണ്ട് ഒരുപാട് തവണ ഇപ്പോൾ നിങ്ങൾ സംഗമ യുഗത്തിലല്ലേ ഇത് അന്തിമ ജന്മമാണ് ഇപ്പോൾ പോകണം പറകിലേക്ക് എന്തിനു നോക്കണം കണ്ടുകൊണ്ടും നിങ്ങൾ ദൃഢതയോടുകൂടി തന്നെ നിൽക്കൂ ലക്ഷ്യം മറക്കരുത് നിങ്ങളാണ് മായയുടെ മീതെ വിജയം പ്രാപ്തമാക്കുന്ന മഹാവീരന്മാർ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ജയത്തിന്റെയും തോൽവിയുടെയും ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ബാബയുടെ എത്ര അത്ഭുതകരമായ ജ്ഞാനമാണ് സ്വയത്തെ ബിന്ദുവാണെന്ന് മനസ്സിലാക്കണമെന്ന് അറിയുമായിരുന്നു ഇത്രയും ചെറിയ ബിന്ദുവിൽ മുഴുവൻ പാർട്ട് മടങ്ങിയിട്ടുണ്ട് അത് ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു വളരെ അത്ഭുതകരമാണ് അത്ഭുതമെന്ന് പറഞ്ഞ് വിടണം ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ആത്മീയ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ആത്മീയ അച്ഛന് കുട്ടികളുടെ നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യസാരം പറകിലേക്ക് തിരിഞ്ഞു നോക്കരുത് ഒരു കാര്യത്തിലും നിന്നുപോകരുത് ഒരു ബാബയ്ക്ക് നേരെ നോക്കിക്കൊണ്ട് തന്റെ അവസ്ഥയെ ഏകരസമാക്കി വെക്കണം ബുദ്ധിയിൽ ഓർമ്മ വയ്ക്കണം നമ്മളിപ്പോൾ ഓരത്ത് നിൽക്കുന്നു വീട്ടിലേക്ക് പോകണം അശ്രദ്ധ ഉപേക്ഷിക്കണം തന്റെ അവസ്ഥ ഉറപ്പിക്കാൻ വേണ്ടി ഗുപ്തമായ പുരുഷാർത്ഥം ചെയ്യണം വരദാനം തീവ്രഗതിയിലുള്ള സേവനത്തിലൂടെ വിശ്വപരിവർത്തന കാര്യത്തെ സമ്പന്നമാക്കുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ തീവ്രഗതിയിലുള്ള സേവനം ചെയ്യാൻ വേണ്ടി സംഘടിത രൂപത്തിൽ ജ്ഞാനവും യോഗവും അഥവാ രൂപ ബസന്ത് ഈ രണ്ട് കാര്യത്തിന്റെയും സന്തുലനം വേണം ബസന്ത് എന്നാൽ ഒരേ സമയത്ത് അനേക ആത്മാക്കൾക്ക് സന്ദേശം കൊടുക്കുന്ന കാര്യം ചെയ്യുക അതേപോലെ രൂപ അർത്ഥം ഓർമ്മയുടെ ബലത്തിലൂടെ ശ്രേഷ്ഠ സങ്കല്പ ശക്തി മുഖേന തീവ്രഗതിയുള്ള സേവനം ചെയ്യൂ ഇതിന്റെയും മാർഗങ്ങൾ ആരായു അതോടൊപ്പം സംഘടിത രൂപത്തിൽ ദൃഢസങ്കൽപത്തിലൂടെ പഴയ സംസ്കാരം സ്വഭാവം പഴയ പെരുമാറ്റം എന്നിവയാകുന്ന എള്ളും യവവും യജ്ഞത്തിൽ അർപ്പിക്കും അപ്പോൾ വിശ്വപരിവർത്തന കാര്യം സമ്പന്നമാകും അഥവാ യജ്ഞത്തിന്റെ സമാപ്തിയുണ്ടാകും സ്ലോകൻ ബാലകന്റെയും അധികാരിയുടെയും സന്തുലനത്തിലൂടെ ആസൂത്രണത്തെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരൂ ഓം ശൻ